ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ക്വീൻസ്. ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റായ ഒരു വെറൈറ്റി ചിക്കൻ ടിക്ക മസാല ആണ് ഉണ്ടാക്കുന്നത്. നല്ല ഗ്രേവി ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നാനിനൊക്കെ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 1/2 kg ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകത്തിൻ്റെ പൗഡറും 1 സ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് അതൊരു 30 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത്ര ടൈം വയ്ക്കുമ്പോഴേ ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. ഇനി ഇതൊന്ന് നമുക്ക് 30 മിനിറ്റിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ, ഇനിയിപ്പോൾ ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, ഏതാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ സൈഡും ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു കുറച്ച് ബദാം ഒരു 3 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിന്നൊരു 12 എണ്ണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡായിട്ട് ഇനി നമുക്കൊന്നത് മറച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. ഇതൊരു വെറൈറ്റി ചിക്കൻ ടിക്ക മസാലയാണെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. അൽമണ്ട്സിൻ്റെ പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ച് കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓയിലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1/2 സ്പൂണ് ജീരകം ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ 2 സവാള നന്ന പൊടിയായിട്ട് ചോപ്പ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണം എടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി നമുക്ക് ചേർത്തിട്ട് ഈ സവാളയുടെയൊക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളമില്ലാതെ അരച്ചെടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലെ ആ തക്കാളിയുടെ ആ പച്ചക്കുത്ത് ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നിട്ട് ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പ�ൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാലയും കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഈ പൊടിയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കാവൂ. ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ബദാമിൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബദാം പേസ്റ്റ് ഉണ്ടായിരിക്കും അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബദാം ഇല്ല എന്ന് കരുതി കാഷ്യൂ ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കാം ബദാമൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് ഉണ്ടായിരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയി ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണ് കസൂരി മേത്തി ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുമ്പോൾ ഈ കസൂരി മേത്തിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഗീവ് അവേക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രൈസ് മേടിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേസ്റ്റി ക്യൂൻസ്